ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിനയിൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂതി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മൂതിയാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് പുതിനയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 5 കാഷ്യൂ നട്ട്സും 1 ടീസ്പൂൺ ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത്ര തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ അധികം തണുക്കാത്ത പാലും ചേർത്ത് കൊടുക്കാം. പക്ഷേ തണുത്ത പാലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ശർക്കര ആയാലും കുഴപ്പമില്ല. ഇനി ഇതൊരു 25-30 സെക്കൻഡ് വരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മിൻറ്റ് സ്മൂതി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂതിയാണ്. അപ്പോൾ നിങ്ങൾ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നേന്ത്രപ്പഴത്തിന് പകരം റോബസ്റ്റ യൂസ് ചെയ്യാം. അതുപോലെ കാഷ്യൂ നട്ട്സിന് പകരം ഇഞ്ചി ചേർക്കുക. ഫാറ്റ് കുറഞ്ഞ പാലും ചേർക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂതിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.